ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഉണ്ടമ്പൊരിയുടെ റെസിപ്പിയാണ്. തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ നന്നായിട്ട് പഴുത്ത രണ്ട് റോബസ്റ്റാ പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇത് തൊലിയൊക്കെ കളഞ്ഞ് ഒരു ബൗളിലേക്ക് മാറ്റാം. പഴം ഇനി നമുക്ക് ഒരു മാഷർ വെച്ചിട്ട്, മാഷറോ ഫോർക്കോ തവി എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. നമ്മളിപ്പോൾ റോബസ്റ്റാ പഴമാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് പാളയംകോടൻ പഴം ഉണ്ടല്ലോ, ചെറുപഴം, മൈസൂർ പഴം എന്നൊക്കെ പറയുമല്ലോ, അതായാലും എടുക്കാവുന്നതാണ്. ഒരു മൂന്ന് പഴം, ചെറുതാണെങ്കിൽ ഒരു നാല് പഴമൊക്കെ എടുക്കുക. പഴമിപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാഷർ അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 250 ml കപ്പിൽ 2 കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മൈദയൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ അരിച്ചിട്ടെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ മൈദ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് അളവിൽ റവ. നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് റോസ്റ്റഡ് റവയാണ് കേട്ടോ. നിങ്ങൾ കയ്യിലുള്ളത് റോസ്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ നമ്മൾ ശർക്കരൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. 250 ml കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ ഫ്രഷ് തേങ്ങാ ചിരവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതും ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി. ഇനി 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് എടുത്തിട്ടുണ്ട്. ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അവസാനം നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് കൂടി എടുത്തിട്ടുണ്ട്. ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കൈകൊണ്ട് ഒന്ന് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇത്തിരി ലൂസായിട്ടാണ് വേണ്ടത് കേട്ടോ. ഓവർ തിക്കായിട്ടല്ല, എന്നാൽ ഓവർ അങ്ങോട്ട് ലൂസായിട്ടല്ല വേണ്ടത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെക്കുകയാണ്. 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം. 1/2 മണിക്കൂറിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിപ്പോൾ ഇവിടെ 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിവിടെ കറക്റ്റ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, നമുക്കിങ്ങനെ ബോൾസാക്കി ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്തിരി വെള്ളം കയ്യിൽ തൊട്ടിട്ട് നമ്മൾ ബോൾസാക്കിയിട്ട്, കയ്യിൽ വെച്ച് ബോൾസാക്കിയിട്ട് ഇങ്ങനെ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാനാണ് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. കണ്ടല്ലോ, കറക്റ്റ് പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിവിടെ ഒരു ബൗളിൽ ഇത്തിരി വെള്ളം എടുത്തിട്ടുണ്ട്. നോർമൽ വാട്ടറാണ് കേട്ടോ, ചൂടുവെള്ളമൊന്നുമല്ല. കൈയൊന്ന് ഡിപ്പ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് കുറച്ച് എത്രയാണോ നമുക്ക് വലിപ്പം ബോൾസിന് വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക. കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് ഒന്ന് ബോൾസാക്കി എടുക്കുക. ഒരുപാട് അങ്ങോട്ട് ഷെയ്പ്പാക്കി നമുക്ക് എടുക്കാൻ കഴിയില്ല, ഇത്തിരി ലൂസായിട്ടാണല്ലോ ഇതിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് കയ്യിലങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് നമുക്കൊരു പ്ലേറ്റിലൊന്നും വെക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കറക്റ്റ് ഷെയ്പ്പായിട്ടൊന്നും നിൽക്കില്ല. നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ബോൾസാക്കി എടുത്തിട്ട് അങ്ങനെ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക.
ഇപ്പം നമ്മൾ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ചൂടായതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബോൾസാക്കി എടുത്തത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ ഉൾവശം വേവാതെയാവും. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴാണ് ഒരേപോലെ കളറായി വരിക. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നമ്മളെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഞാനിപ്പം ഒരെണ്ണം മാത്രമാണ് കേട്ടോ ഫ്രൈ ചെയ്ത് കാണിച്ചത്. അതെന്താന്ന് പറഞ്ഞാൽ ഒട്ടി പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ കൂടുതലിടുമ്പോൾ പരസ്പരം ഒട്ടി പിടിച്ച് ഷേപ്പ് അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. നിങ്ങൾ ഇത്തിരി വൈഡായിട്ടുള്ള ചട്ടിയൊക്കെയാണ് വെച്ചതാണെങ്കിൽ രണ്ട് മൂന്നെണ്ണമൊക്കെ ഒന്നിച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പം നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്നിവിടെ ഒരു അടിപൊളി സ്നാക്കാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. ഇത് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകുന്ന റെസിപ്പിയാണ്. വീട്ടിലുള്ള മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാകുന്ന, ചായക്കടയിലൊക്കെ ഉണ്ടാകുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള നമ്മളെ പഴയ കാലത്തെ നാടൻ പലഹാരമാണ് ഉണ്ടംപൊരിയാണ് നമ്മൾ ഇന്നിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. ഉണ്ടംപൊരി എന്ന് പറയും, ഉണ്ട എന്ന് പറയും, കായുണ്ട, അതുപോലെ തന്നെ ബോണ്ട, ഇങ്ങനെ പല പേരിലും പല നാടുകളിലും പല പേരിലും അറിയപ്പെടുന്നുണ്ട്. എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്താണ് സാധനം എന്ന്. പിന്നെ ഇതിൽ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാതെയും എള്ള് ആഡ് ചെയ്ത് കൊടുക്കാതെയൊക്കെ പല രീതിയിലും ഉണ്ടാക്കാറുണ്ട്. ഞാനിപ്പം തേങ്ങയും എള്ളും ജീരകവും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത്. നിങ്ങൾ താല്പര്യം പോലെ തേങ്ങ വേണ്ടെന്നാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ടും അങ്ങനെയും വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് റോബസ്റ്റ പഴമാണ്. ഇതിന് മിക്കവാറും എല്ലാവരും ചെറുപഴം, അതായത് നമ്മൾ പാളയംകോടൻ പഴം, ചെറുപഴം, മൈസൂർ പഴം എന്നൊക്കെ പറയുമല്ലോ, അതാണ് യൂസ് ചെയ്യാറ്. ഞാനിപ്പോൾ റോബസ്റ്റ പഴം യൂസ് ചെയ്യാൻ കാരണം നമ്മൾ ചെറുപഴം വെച്ചിട്ട്, അതായത് പാളയംകോടൻ പഴം വെച്ചിട്ട് ഏത് റെസിപ്പി ചെയ്യുമ്പോഴും അധികവും നമുക്ക് കമൻറ്റ് വരാറുണ്ട്. പുറം നാടുകളിലൊക്കെ ഉള്ളവർക്ക് ചെറുപഴം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ റോബസ്റ്റ പഴം ആഡ് ചെയ്ത് കൊടുക്കാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചെറുപഴമാണെങ്കിൽ അങ്ങനെ, അതായത് പാളയംകോടൻ പഴമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ റോബസ്റ്റ പഴമാണെങ്കിൽ അങ്ങനെ, ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് റെഡിയാക്കിയെടുക്കുക. അങ്ങനെ ഒരു ചോദ്യം വരുന്നതുകൊണ്ടാണ് ഞാൻ റോബസ്റ്റ പഴം വെച്ചിട്ട് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. ഏത് പഴം വേണമെങ്കിലും യൂസ് ചെയ്യുക. പക്ഷേ ഒരേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് പഴുത്ത പഴം തന്നെ ഈ ഒരു റെസിപ്പിക്കായിട്ട് യൂസ് ചെയ്യുക. പഴുപ്പ് കുറഞ്ഞ പഴം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് കഴിക്കുമ്പോൾ അത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല, അതിൻ്റേതായ ഒരു ചവർപ്പൊക്കെ ഉണ്ടാവും. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ ഉൾവശം എങ്ങനെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണണ്ടേ? കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഉൾവശം ഇരിക്കുന്നത്. പുറമേ ഇത്തിരി ക്രിസ്പി ആയിട്ടാണ്, ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റാണ്. കഴിക്കാനൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക് യു.